നമസ്കാരം. വിഴിഞ്ഞം സമരം നടത്തുന്നവർക്കെതിരെ കർശന നടപടിക്ക് നിർബന്ധിക്കരുതെന്ന് ഹൈക്കോടതി. റോഡിലെ തടസ്സങ്ങൾ നീക്കണമെന്നും സമരം ക്രമസമാധാനത്തിന് ഭീഷണിയാകരുതെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകി. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന് സുരക്ഷ ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ട് അദാനി ഗ്രൂപ്പും കരാർ കമ്പനിയും നൽകിയ ഹർജി പരിഗണിക്കുമ്പോഴാണ് കോടതി നിലപാട് വ്യക്തമാക്കിയത്. അക്രമാസക്ത സമരം കാരണം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും തടസ്സപ്പെടുകയാണെന്ന് അദാനി ഗ്രൂപ്പ് ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. ഹർജി തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും. ആലപ്പുഴയിലെ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്നവ മേഖലയിൽ സഹായ ഹസ്തവുമായി മമ്മൂട്ടി. കുടിവെള്ളക്ഷാമം രൂക്ഷമായ പ്രദേശങ്ങളിലാണ് സഹായം എത്തിച്ചത്. മമ്മൂട്ടിയുടെ ചാരിറ്റബിൾ ട്രസ്റ്റായ കെയർ ആൻഡ് ഷെയർ ആണ് സഹായം എത്തിച്ചത്. തൃശൂരിലെ CP ട്രസ്റ്റുമായി സഹകരിച്ചാണ് ജലവിതരണം. കഴിഞ്ഞ 12 ദിവസമായി വെള്ളം ലഭിക്കാത്ത ആലപ്പുഴയിലെ ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. പ്രശ്നങ്ങൾ പരിഹരിച്ച് പമ്പിംഗ് പുനരാരംഭിക്കുന്നതുവരെ സഹായം എത്തിക്കുവാനാണ് തീരുമാനം. ആലപ്പുഴയിലെ ജനങ്ങൾ വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്നുവെന്ന വാർത്ത അറിഞ്ഞ് മമ്മൂട്ടി നേരിട്ട് വിളിക്കുകയായിരുന്നുവെന്ന് CP ട്രസ്റ്റ് ചെയർമാൻ CP സാലിഹ് പറഞ്ഞു. തുടർന്ന് ആലപ്പുഴയിൽ വെള്ളം വിതരണം ചെയ്യുന്നതിനുള്ള തീരുമാനം എടുക്കുകയായിരുന്നു. 12 ദിവസമായി വെള്ളം ലഭിക്കാതെ ജനങ്ങൾ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിച്ചിരുന്നത്. സന്നദ്ധ സേവന രംഗത്ത് നിരവധി പ്രവർത്തനങ്ങൾ മമ്മൂട്ടി നടത്തുന്നുണ്ട്. വാർത്തകൾ തുടരുന്നു. നമസ്കാരം. വാർത്തയും വാർത്താധിഷ്ഠിത പരിപാടികളുമായി മീഡിയ വോയിസ് TVയും VM TVയും ജനങ്ങളിലേക്ക്. ഉടൻ ആരംഭിക്കുന്നു അന്വേഷണ പരമ്പര. രാഷ്ട്രീയ പാർട്ടികളുടെ പൊളിറ്റിക്കൽ ഫണ്ടുകൾ ആഭരണ കച്ചവട മേഖലയിലോ? മീഡിയ വോയിസ് TVയിലും VM TVയിലും ഉടൻ വരുന്നു അന്വേഷണ പരമ്പര. മീഡിയ വോയിസ് TV ഇനി മുതൽ നിങ്ങളുടെ സ്വീകരണ മുറികളിലേക്ക്. കേരള വിഷൻ ചാനൽ നമ്പർ 47, ഡെൻ നെറ്റ്വർക്ക് ചാനൽ നമ്പർ 7 എന്നിവയിൽ നിങ്ങൾക്ക് ഈ ചാനൽ ലഭ്യമാണ്.